ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും മിക്കവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അറിയാത്തവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കേണ്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പപ്പായ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ചോറിലേക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കറുമൂസ, അതല്ലെങ്കിൽ ഇപ്പം കപ്ലങ്ങ, അതുപോലെ തന്നെ ഓമക്കായ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു പപ്പായയാണ് ഇപ്പം നമ്മുടെ ആവശ്യമായിട്ടുള്ളത്, പച്ച പപ്പായ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള കുരുവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നീളത്തിൽ അതൊന്ന് അരിഞ്ഞിട്ടെടുക്കണം. അപ്പോൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ അരിഞ്ഞിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ നന്നായി കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഉപ്പ് എത്തിക്കോളും. അപ്പോൾ അതങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിയിട്ട് ഒന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു തോരൻ വെക്കുന്നത് ഇതുപോലൊരു മൺചട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പപ്പായ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ഇതിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക് പാത്രങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, ഇത്രയേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ ചെരിച്ച് കുടിക്കുമ്പം കാണുന്നില്ലേ, ഇത്രയേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് വരുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്ന് കുഴഞ്ഞു പോയിട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയം പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ളതൊന്നും ഇടുന്നില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഈ ഒരു സമയത്ത് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെറിയൊരു മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുക്കായി വരുന്നേ ഉള്ളൂ കേട്ടോ, ഒരു 1/2 കുക്കായിട്ടേ ഉള്ളൂ. ഇതേ കണ്ടല്ലോ, വെള്ളമൊക്കെ എപ്പോഴും അതിനകത്തുണ്ട്. പിന്നെ ഇതിൽ നിന്നും കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണേ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. ഇത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമ്മൾ ചെറിയൊരു അരപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതും കൂടെ ഒരു 3-4 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. ഒരു 10 മുതൽ 15 ചെറിയ ഉള്ളി എടുക്കുക, ചെറിയ ഉള്ളി എടുക്കുക. 1 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് കൂടെയാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിൽ നമ്മൾ പൊതിക്കെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുക്കണം. അപ്പോൾ തേങ്ങ ഞാനങ്ങനെ അവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മളെ ഈ ഒരു പപ്പായത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതേ ഉടഞ്ഞു പോകുന്നൊരു പരുവായിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഇനി കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇനി അടച്ചു വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ജീരകം എല്ലാം കൂടെ ചതച്ചെടുത്തത്, അത് ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കുറച്ച് വെള്ളം ഇങ്ങനെ സൈഡിലൂടെ, പക്ഷേ അത് നിന്നോട്ടെ കേട്ടോ, അതിപ്പോഴേ വറ്റിച്ചെടുക്കണ്ട. ഈ തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വന്നോളും. അപ്പോൾ തേങ്ങയുടെ ആ ഒരു മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം ഉപ്പ് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ ഏറ്റവും ചെറിയ തീയിലാണ് കേട്ടോ അടച്ചു വെക്കുന്നത്. അതിലേക്ക് പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും. ഏറ്റവും ചെറിയ തീയിൽ 1-2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് കുക്ക് ചെയ്യുകയാണ്. 2 മിനിറ്റ് നമ്മൾ ഏറ്റവും ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ആ ചേർത്തിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തീ കത്തിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്കുള്ള കടുക് തളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. അപ്പോൾ നമുക്കിത് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കേട്ടോ. നമ്മുടെ സാധാരണ നാടൻ ഐറ്റംസൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്. ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1/2 പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാന് കുറച്ച് കട്ടി കുറവാണ്, അതാണ് അത് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങനെ പുകഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിയിട്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തോരനിലേക്ക്, നമ്മുടെ പപ്പായ തോരനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള തോരനാണ്.
ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടെസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.